നമസ്കാരം. 50-ാം ക്ലാസ്സിലെ ആദ്യത്തെ 1 മുതൽ 5 വരെയുള്ള ചാപ്റ്റേഴ്സ് ഞാൻ ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സുകളിൽ നമുക്ക് വീഡിയോ ക്ലാസ്സുകളിൽ നമ്മളെല്ലാം ചാപ്റ്റേഴ്സിലെ എല്ലാ കൺസെപ്റ്റും എല്ലാം പറഞ്ഞിട്ടാണ് ആ ക്ലാസ്സുകളൊക്കെ ചെയ്തത്. പക്ഷെ നമുക്ക് 10-ലേക്ക് ആവശ്യമുള്ള ഈ 5 ചാപ്റ്റേഴ്സിലെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ മാത്രം ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു 1-ാമത്തെ ചാപ്റ്റർ ഏതാണ്? ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്. ഇതിലൊരൊറ്റ പോയിന്റ് മാത്രം നിങ്ങൾ പഠിക്കാം. അതായത് രണ്ട് പാരലൈൻസിന്റെ ഇടയില് എത്ര ട്രയാംഗിൾസ് ഉണ്ടാക്കിയാലും അതിന്റെ എല്ലാം ഏരിയ എന്താ നമ്മൾ പഠിച്ചു? സെയിം ആണെന്ന് പഠിച്ചു അല്ലേ? ഓക്കെ. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് 10-ലേക്ക് ആവശ്യമുണ്ട്. കാരണം അവിടെ ചോദിക്കുന്ന ഒരു പ്രോബ്ലം എന്താ വെച്ചാല് ഒരു റെക്ടാംഗിളിന്റെ ഇവിടെ ഇങ്ങനെ ഒരു ട്രയാംഗിൾ തന്നിട്ടുണ്ടാവും. അതായത് ചതുരം, ആ ചതുരത്തില് മുകളില് നമ്മൾ എന്ത് ചെയ്തു? ഒരു പോയിന്റ് ടച്ച് ചെയ്തിട്ട് ഒരു ട്രയാംഗിൾ ഉണ്ടാക്കി. ഈ ചതുരത്തിന്റെ പരപ്പളവ്, ഏരിയയും ട്രയാംഗിളിന്റെ പരപ്പളവും തമ്മിലുള്ള എന്താണ് ബന്ധം, ഇത് നമുക്ക് 10-ലേക്ക് ആവശ്യമുള്ളതാണ്. എന്താണ് നമുക്ക് ചതുരത്തിന്റെ പരപ്പളവിന്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾ ഇതിന്റെ വീതി എന്നൊക്കെ അറിയാല്ലേ. സപ്പോസ് ഇത് 40 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ, ഈ ചതുരത്തിന്റെ പരപ്പളവ് 40 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ, ഈ ത്രികോണത്തിന്റെ ട്രയാംഗിളിന്റെ പരപ്പളവ് എത്ര എന്ന് പറയാൻ പറ്റുമോ? എത്രയായിരിക്കും? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഈ വരയെ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ മാറ്റി. അതായത് അതിന്റെ വികരണമായിട്ട് മാറി. ഇങ്ങനെ അതേനേരം ഇങ്ങനെ വികരണമാക്കി മാറ്റി. ഓക്കെ. അപ്പൊ അതേപോലെ എ ബി സി ഡി എന്ന് പേരെടുത്തു. എ ബി സി ഡി ഇ എന്ന് പേരെടുത്തു. അപ്പൊ എ ബി ഇ എന്ന ത്രികോണത്തിന്റെ ട്രയാംഗിളിലെ പരപ്പളവും ഏരിയയും എ ബി സി എന്ന് പറയുന്ന ട്രയാംഗിളിലെ ഏരിയ, അതായത് പരപ്പളവും സെയിം ആണോ? കാരണം എന്താണ് സെയിം ആവും? കാരണം ഈ രണ്ട് വരകളും എന്താണ്? പാരലൈൻ അല്ലേ. രണ്ട് പാരലൈൻസിന്റെ ഇടയില് എത്ര ട്രയാംഗിൾസ് വരച്ചാലും അതിന്റെയൊക്കെ ഏരിയ സെയിം ആണെന്ന് പഠിച്ചു. അപ്പൊ നോക്കൂ, എ ബി എന്ന് പറയുന്ന ട്രയാംഗിളിന്റെ പരപ്പളവും എ സി ബി എന്ന് പറയുന്ന ട്രയാംഗിളിന്റെ പരപ്പളവ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം എ ബിയും സി ഡിയും എന്താണ്? പാരലൽ ആണ് അല്ലെ. റെക്ടാംഗിൾ ചതുരത്തിന്റെ എതിർവശങ്ങൾ തുല്യവുമാണ്, സമാന്തരമാണ്, പാരലലുമാണ് പഠിച്ചു. അതുകൊണ്ട് തന്നെ എ ബിയും സി ഡിയും പാരലൽ ആയതുകൊണ്ട് എ ബി എന്ന് പറയുന്ന ട്രയാംഗിളിന്റെ ഏരിയയും എ സി ബി എന്ന് പറയുന്ന ട്രയാംഗിളിന്റെ ഏരിയയും ഈക്വൽ ആയിരിക്കും. അതായത് ഏരിയ ഓഫ് ട്രയാംഗിൾ ഏതാ? എ ബി ഇ അല്ലെങ്കിൽ എ ഇ ബി ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാംഗിൾ എ സി ബി. ഓക്കെ. അപ്പോ നേരെ നടുവ് കൂടെ മുറിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലായില്ലത് മൊത്തം 40 ആണെങ്കിൽ നേരെ രണ്ടും ഈക്വൽ ആയി മാറി. അപ്പൊ ഇത് എത്രയാ? 20. അപ്പൊ ഇത് എത്രയാ? 20. അപ്പോ ഈ വലിയ റെക്ടാംഗിളിന്റെ ഏരിയ 40 ആണെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള ട്രയാംഗിൾ തന്നെ വരച്ചിരിക്കുന്ന ട്രയാംഗിളിന്റെ ഏരിയ, ത്രികോണത്തിന്റെ ഏരിയ എത്രയാന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം 20 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ അവിടെ നമ്മൾ അത് പഠിക്കുന്നത് 9-ാം ക്ലാസ്സിലെ കൺസെപ്റ്റ് ആണ്. ഏത് കൺസെപ്റ്റ് ആണ്? ടു ലൈൻസ് ആർ പാരലൽ. യെസ്, അതിന്റെ ഇടയിൽ വരുന്ന ഈ രണ്ട് പാരലൈൻസിന്റെ ഇടയിൽ ഒരേ ബേസിൽ ഒരേ പാദമുള്ള എല്ലാ ട്രയാംഗിൾസിന്റെയും ഏരിയ സെയിം ആണെന്നുള്ള ആശയം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് 10-ൽ നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പൊ റെക്ടാംഗിളിന്റെ ഏരിയ എന്നിട്ട് ട്രയാംഗിളിന്റെ ഏരിയ ചോദിച്ചാൽ ട്രയാംഗിൾ എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ, എങ്ങനെയായാലും ഇങ്ങനെയായാലും ഇങ്ങനെയായാലും എല്ലാം എത്ര വരികയാണ്? മൊത്തം റെക്ടാംഗിൾ ചതുരത്തിന്റെ ഏരിയയുടെ പകുതി ആയിരിക്കും. അതിന് കാരണം സമാന്തരരേഖകൾക്കിടയിലുള്ള എല്ലാ ട്രയാംഗിൾസിനും സെയിം ഏരിയ ആണ്, ഒരേ പരപ്പളവാണെന്നുള്ള ആശയം. ഇത് മാത്രമേ ഏരിയ എന്നുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് 10-ലേക്ക് ആവശ്യമുള്ളൂ. അതേപോലെ 2-ാമത്തെ ചാപ്റ്റർ എന്താണ്? ഡെസിമൽ ഫോം അല്ലെ. ഡെസിമൽ ഫോംസ് അതായത് ദശാംശ രൂപങ്ങൾ, ആ ചാപ്റ്ററില് ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ന് പറയാൻ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. കാരണം അവിടെ ഒരു ഫ്രാക്ഷൻ എങ്ങനെ ചെറുതാക്കാം, ലഘൂകരിക്കാം, അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് 10-ൽ ചെറിയ ക്ലാസ് മുതലേ നിങ്ങൾ പഠിച്ചു. ഭിന്ന സംഖ്യ ഇപ്പൊ 6/4 6/4 സിംപ്ലിഫൈ ചെയ്യാൻ നിങ്ങൾ പഠിച്ചേ പറ്റൂ. 6 4 കണ്ടുകൊണ്ട് വെട്ടുകയാണെങ്കിൽ 2 3 6, 2 2 4, അങ്ങനെ സിംപ്ലിഫിക്കേഷൻ ആണ്. ഫ്രാക്ഷന് സിംപ്ലിഫൈ ചെയ്യാൻ ഡെസിമൽ ഫോമിലേക്ക് മാറ്റുക. ഡെസിമൽ ആക്കാൻ 3 2 ചെയ്യണം, ഹരിക്കണം അല്ലെ. 2 3 ഒരു തവണ, 1 2 2 3 10 1.5. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നത്. അപ്പൊ ആ ചെറിയ കൺസെപ്റ്റ് നിങ്ങൾക്ക് എന്തായാലും ചെറിയ ക്ലാസ്സിനെ അറിയുന്നത് കൊണ്ട് തന്നെ സെക്കൻഡ് ചാപ്റ്റർ ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് അതിലെ എല്ലാതും ഇത്തരത്തിലുള്ള അതായത് സിംപ്ലിഫിക്കേഷൻ ഉള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് 10-ലേക്ക് ആവശ്യമുള്ളൂ. അത് കോമൺ ആയിട്ട് നിങ്ങൾ അറിയണോണ്ട് തന്നെ അത് ഞാൻ അവിടെ പ്രത്യേകം പറയുന്നില്ല. അതേപോലെ തേർഡ് ചാപ്റ്റർ എന്താ? പെയർസ് ഓഫ് ഇക്വേഷൻസ്, സമവാക്യ ജോഡികൾ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ചാപ്റ്ററിൽ ആകെ 3 കാര്യങ്ങൾ പഠിക്കാറ്. എന്താ? 3 വ്യത്യസ്ത രീതിയിൽ തന്നുള്ള ഇക്വേഷൻസിനെ എങ്ങനെ സോൾവ് ചെയ്ത് എക്സിന്റെ വൈന്റെ വാല്യൂ കാണാം. അതിലെ ഒരു ടൈപ്പിന് മാത്രം ഞാൻ പറഞ്ഞുതരാം, ബാക്കി എന്റെ സംശയമുള്ള ക്ലാസ്സുകൾ ഒന്നുകൂടി കണ്ടാൽ മതി.
അതിന് ഞാൻ മൂന്ന് ടൈപ്പ് വ്യത്യസ്ത രീതിയിൽ പറയുന്നുണ്ട്. ഇവിടെ കോമൺ ആയിട്ട് ഒരു ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. 5x + 2y = 20, 2x + 3y = 19. ഇങ്ങനെ രണ്ട് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് സിംപ്ലിഫൈ ചെയ്ത് സോൾവ് ചെയ്ത് എക്സിന്റെ വൈഡ് വാല്യൂ കാണാം. ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് മാത്രമേ ചാപ്റ്ററിൽ പഠിക്കാറുള്ളൂ. അതിന്റെ ആവശ്യം നമുക്ക് ടെൻത്തിൽ വരും. ഇതേപോലെ ടെൻത്തിലല്ല, തുടർന്നുള്ള എല്ലാ ഹയർ സ്റ്റഡീസിനും ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നന്നാക്കി മനസ്സിലാവണം. ഇവിടെ ഈ രണ്ട് ഇക്വേഷൻസ് ഒന്നെങ്കിൽ പ്ലസ് ചെയ്യുക അല്ലെങ്കിൽ മൈനസ് ചെയ്തിട്ട് എക്സോ വൈയോ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെടണം അല്ലേ. ഇവിടെ പ്ലസ് ചെയ്താലും മൈനസ് ചെയ്താലും എക്സോ വൈയോ പോവില്ല. കാരണം എന്താ, എക്സിന്റെ കോഫിഷ്യൻസ് ഗുണോത്തരങ്ങൾ ഒന്ന് 5 ആണ് 2 ആണ്, വൈയുടെ ഒന്ന് 2 ആണ് 3 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒന്ന് ഈക്വൽ ആക്കണം. ഒരു ഇക്വേഷന്റെ കോഫിഷ്യൻസ് ഈക്വൽ ആക്കാൻ ഇക്വേഷൻ മൊത്തം ഒരേ നമ്പർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 5 ഇവിടെ 2 ചെയ്താൽ 10 ആവും അല്ലെ. അപ്പൊ 1 × 2 ഇക്വേഷൻ നമ്പർ 1 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും, 2 × 5 10x + 2 × 2 4y = 2 × 20 40. വേറൊരു ഇക്വേഷൻ കിട്ടി. അതേപോലെ ഇക്വേഷൻ നമ്പർ 2 എന്ത് ചെയ്താൽ മതി, ഈ 5 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക, 5 × 2 10x, 5 × 3 15y, 15 × 9 sorry 19 × 5 45 5 × 4 9 95 കിട്ടും. അപ്പൊ ഒരു ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്തു, ഏതെങ്കിലും ഒരു വേരിയബിൾ ഏതെങ്കിലും ഒരു ചരം ഈക്വൽ ആക്കാൻ വേണ്ടി ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് ഏറ്റവും എളുപ്പം എന്താ, ഇവിടുത്തെ എക്സിന്റെ വാല്യൂ ഇവിടെ മൾട്ടിപ്ലൈ, ഇവിടുത്തെ എക്സിന്റെ വാല്യൂ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പൊ ഇവിടെ രണ്ടും 10 ആയി. ഇപ്പൊ ഞാൻ 10 ഈക്വൽ ആക്കാൻ ഇതേ 5 ഉം 2 ഉം അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എക്സ് ആണ് ഈക്വൽ ആയത്. ഒരു കുട്ടിക്ക് എക്സിന് പോലെ വൈ ഈക്വൽ ആക്കാം. വൈ ഈക്വൽ ആക്കാണെങ്കിൽ മുകളിൽ 3 മൾട്ടിപ്ലൈ ചെയ്ത് 6 ആവും, താഴെ 2 മൾട്ടിപ്ലൈ ചെയ്താൽ 6 ആവും. അപ്പൊ വൈ ഈക്വൽ ആവും. ഏതെങ്കിലും ഒന്ന് ഈക്വൽ ആക്കാം. ഈക്വൽ ആക്കിയിട്ട് ഇവിടെ 10x 10x അല്ലേ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും പോണെങ്കിൽ ഇക്വേഷൻസ് മൈനസ് ചെയ്യണം. അപ്പൊ വലുത് 4 ആണ്, 4 ഇക്വേഷൻ 3 മൈനസ് ചെയ്യാം. അപ്പൊ എന്തേലി 10x + 15y = 95 - 10x + 4y = 40. മൈനസ് ചെയ്യുമ്പോ എന്താ, 10x 10x പോയാൽ 0x ആയി, 15 4 പോയാൽ 11y ആയി, ഇവിടെയോ 5 55. അപ്പൊ 11y = 55. സോ y = 55/11 = 5. അപ്പൊ വൈ കിട്ടിക്കഴിഞ്ഞാൽ എക്സ് കാണണമെങ്കിൽ വൈയുടെ വാല്യൂ ഏറ്റവും സിമ്പിളായിട്ട് ഇക്വേഷൻ കൊടുത്താൽ മതി. ഇപ്പൊ ഒന്നാമത്തേത് കൊടുക്കാം, y = 5 (substitute) ഇക്വേഷൻ നമ്പർ 1. വൈ കാണാത്ത 5 കൊടുക്കുമ്പോ 5x + 2y (2×5) = 20. അതായത് 5x + 10 = 20. 5x = 10 അങ്ങോട്ട് കൊണ്ടുപോയി, 20 10 പോയി. 5x = 10x = 10/5 = 2 x = 2 y = 5. ഇത്തരത്തില് എക്സും വൈയും സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ചാപ്റ്റർ 3. അതായത് പ്ലേയേഴ്സ് ഓഫ് ഇക്വേഷൻസ്, സമവാക്യ ജോഡികളുള്ളത്. അതിന് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് നമുക്ക് ടെൻത്തിലേക്ക് ആവശ്യമുള്ളതാണ്. അപ്പൊ ഏത് ഇക്വേഷൻസ് വന്നാൽ എങ്ങനെയാണ് സോൾവ് ചെയ്യാന്നുള്ളത് ആ ചാപ്റ്റർ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഓക്കെ, അതേപോലെ 10 ആവശ്യമുള്ള വേറെ ചാപ്റ്റർ ആണ് ന്യൂ നമ്പേഴ്സ്, പുതിയ സംഖ്യകൾ. നമുക്ക് ട്രിഗണോമെട്രി എന്ന ചാപ്റ്റർ പഠിക്കണമെങ്കിൽ അതിന്റെ തുടർച്ച ഈ ചാപ്റ്ററിൽ നിന്നാണ്. ഇവിടെ നമ്മൾ പഠിച്ച മെയിൻ കൺസെപ്റ്റ് എന്തായിരുന്നു, ഒരു സ്ക്വയറിന് അല്ലേ 1 cm 1 cm, സൈഡ്സ് 1 1 ആണെങ്കിൽ അതിന്റെ ഡയഗണൽ എന്തായിരിക്കും നാം പഠിച്ചത്, 1 1√2. ഒരു സ്ക്വയർ, ഒരു സമചതുരത്തിന്റെ ഒരു യൂണിറ്റ് വശങ്ങൾ രണ്ട് ഒരു യൂണിറ്റ് ആണെങ്കിൽ, 1 യൂണിറ്റ് ആണെങ്കിൽ അതിന്റെ ഡയഗണൽ വികർണം √2 ആയിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് ആണ് നമുക്ക് ടെൻത്തിലേക്ക് ആവശ്യം. അപ്പൊ ഞാൻ ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞുതരാം. ഇതാ നോക്കോളൂ, ഈ ആംഗിൾ എത്രയാ, സ്ക്വയർ ആയതുകൊണ്ട് 90. ഈ ആംഗിൾസിന്റെ പ്രത്യേകത, ഈ രണ്ട് സൈഡ് ഈക്വൽ ആണ്, 1 1. അതുകൊണ്ട് തന്നെ ഇത് സമപാർശ്വം മട്ട ത്രികോണാണ്, ഐസോസെലസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറയും. ഈ സൈഡ് ഈക്വൽ ആയതുകൊണ്ട് ഇത് 90 പോയാൽ ബാക്കി 190 90, 45 45, 45 45, 90 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
ആവശ്യം വേണ്ട ഒരു സാധനമാണ്. 45 ഡിഗ്രി 90 ഡിഗ്രി വരുമ്പോ വശങ്ങളുടെ അംശബന്ധം 1:1:√2. ഇത് കുട്ടികളെ ടെൻത്തില് ട്രിഗണോമെട്രി പഠിക്കണമെങ്കിൽ ആവശ്യമുള്ളതാണ്. 45 45 90 45 90 വരുമ്പോ ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ അംശബന്ധം 1:1:√2. ഈ ഒന്നിന് പകരം രണ്ടാണെങ്കിലോ, ഇവിടെ രണ്ടാണെങ്കിൽ രണ്ടായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, എന്ത് കിട്ടും? 2:2:√2.
3 ആണെങ്കിലോ 3 is to 3 is to 3 root 2 ഈ സൈഡ് സൈഡ് ഈക്വൽ ആണ് അതിനെ root 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കർണ അതായത് ഹൈപ്പോടെനസ് കിട്ടും ഇതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള വേറെ ഒന്നാണ് ഒരു ഐസോസ് ഈക്വിലാറ്ററൽ ട്രയാംഗിൾ സമഭുജ ത്രികോണം എല്ലാ സൈഡും ഈക്വൽ ആണ് സപ്പോസ് എല്ലാ സൈഡും 2a 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 എന്ന് എടുക്കും എല്ലാ സൈഡും ഈക്വൽ ആണ് അല്ലേ ആംഗിൾസ് എന്താ 60 60 60 ഞാൻ ഇവിടെ 90 ഒരു പെർപെൻഡിക്കുലർ വരച്ചു അപ്പൊ ഇത് എത്രയായി 30 30 എത്രയാ 90 ഇത് മൊത്തം ഇവിടെ 2a ആയിരുന്നു അല്ലേ ഇപ്പൊ ഇത് ABC പേര് കൊടുക്കും ABCD ഇത് മൊത്തം 2 ആണെങ്കിൽ ഈ കഷ്ണം എത്രയാ ഇത് എത്രയാ 2a അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അതായത് AD കണ്ടുപിടിക്കാലോ AD എന്ത് കിട്ടും റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ അതായത് റൂട്ട് ഓഫ് 2a² എന്ന് പറഞ്ഞാൽ 4a² മൈനസ് എ സ്ക്വയർ 4a² പോയാൽ റൂട്ട് ഓഫ് 3a² അതായത് റൂട്ട് മൂന്ന് എ സ്ക്വയർ റൂട്ട് ഉള്ളതുകൊണ്ട് അതിന് പുറത്തേക്ക് എടുത്തു അപ്പൊ ഇവിടെ എയും ഇവിടെ 2a ആണെങ്കിൽ എന്ത് കിട്ടി റൂട്ട് മൂന്ന് എ ഇതില് നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ് ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോ ഈ ആംഗിൾ 30 ദിസ് ആംഗിൾ 90 ദിസ് ആംഗിൾ 60 വരുമ്പോ 30 ഓപ്പോസിറ്റ് എ അതായത് 1 1a ആണെങ്കിൽ ഇവിടെ 60 ഓപ്പോസിറ്റ് റൂട്ട് മൂന്ന് എ 60 ഓപ്പോസിറ്റ് റൂട്ട് മൂന്ന് കർണം എന്ന് പറയുന്നത് 2a ഇവിടെ 1 ആണെങ്കിൽ 2a അപ്പൊ 2 അതായത് 1 2 റൂട്ട് മൂന്ന് എല്ലാവരും എന്റെ നമ്മൾ ഒഴിവാക്കിയ റേഷ്യോ എടുക്കുമ്പോ 1a 2a റൂട്ട് മൂന്ന് എ ആണ് എ ഒഴിവാക്കിയാൽ 1 2 റൂട്ട് മൂന്ന് ഈ സൈഡ് നോക്കി എഴുതണം 1 എവിടെയായിരുന്നു 30 ഓപ്പോസിറ്റ് 1 60 ഓപ്പോസിറ്റ് 60 എതിരെ റൂട്ട് മൂന്ന് 90 ഡിഗ്രിക്ക് എതിരെ 2 അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ട അംശബന്ധം 30 is to 60 is to 90 വരുമ്പോ 1a is to √3a is to 2 ഈ രണ്ട് കാര്യങ്ങൾ അറിയാതെ നിങ്ങൾക്ക് ടെൻത്തില് ട്രിഗണോമെട്രി എന്ന ചാപ്റ്റർ ഒന്നും ചെയ്യാൻ പറ്റില്ല രണ്ട് നന്നായി പഠിച്ചോളൂ റേഷ്യോ എന്താണ് 45 45 90 വരുമ്പോ 1 1 √2 30 60 90 വരുമ്പോ 1 √3 2 എവിടെയാണ് 1 എവിടെയാണ് √3 എവിടെയാണ് 2 അതൊന്നും മനസ്സിലാക്കുക 30 ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ ഏറ്റവും നീളം കൂടിയ വശം ഹൈപ്പോട്ടനസ് കർണം എന്ന് പറയുന്നത് 1 ന്റെ ഡബിൾ ആണ് 1 ആണെങ്കിൽ 2 60 ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ √3 എന്തിനാ ഞാൻ അത് പറഞ്ഞാല് നോക്കോളൂ ഇത് 30 ഇത് 60 90 ആണ് അല്ലെ 30 ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ ഇവിടെ എത്ര എഴുതണം 4 ഇവിടെ എന്തായാലും 1 ആണെങ്കിൽ √3 2 ആണെങ്കിൽ 2 √3 ഇവിടെ 3 ആണെങ്കിലോ ഇവിടെ ഇരട്ടി 6 1 ആണെങ്കിൽ 2 2 ആണെങ്കിൽ 4 3 ആണെങ്കിൽ 6 3 ആണെങ്കിൽ ഇവിടെ √3 അങ്ങനെ സൈഡ്സ് എഴുതാൻ വേണ്ടി പഠിക്കണം ഇവിടെ വളരെ എളുപ്പമാണ് 1 1 √2 2 2 2 √2 അതായത് അങ്ങനെ കുളിച്ച് എഴുതാൻ പറ്റും ഇവിടെ ഇതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം 2 ആണെങ്കിൽ 2 2 √3 4 ഉണ്ടോ 2 2 √3 4 പക്ഷേ 30 ഓപ്പോസിറ്റ് 60 ഓപ്പോസിറ്റ് ഒന്നുകൂടി മാറി പോകരുത് അതേപോലെ തന്നെ ഹൈപ്പോട്ടിസ് അപ്പൊ ആ ഒരു ബന്ധം മനസ്സിലാക്കിയ 30 ഓപ്പോസിറ്റ് എന്താണോ അതിന്റെ ഡബിൾ ആണ് ഹൈപ്പോട്ടിസ് കർണം അതേപോലെ 60 ഓപ്പോസിറ്റ് എഴുതാൻ 1 ആണെങ്കിൽ √3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം ഈ രണ്ടെണ്ണം മാത്രമേ നിങ്ങൾ തൽക്കാലം ആ ചേർത്തിൽ നിന്ന് നന്നായി മനസ്സിലായി പഠിക്കേണ്ടുള്ളൂ പിന്നെ ജസ്റ്റ് നമ്മള് √2 √3 √6 √2 √36 √36 അതായത് ഇറേഷണൽ നമ്പേഴ്സ് √18 സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ചില പ്രോബ്ലത്തിൽ വരും യോ അതെങ്ങനെ ചെയ്യാ റൂട്ടിൻ ചെല്ലോ അങ്ങനെ പഠിക്കണ്ട √18 നമുക്ക് എന്ത് ചെയ്യാം റൂട്ട് ഓഫ് 9 2 9 2 18 അല്ലെ ഈ 9 എന്തുണ്ട് സ്ക്വയർ റൂട്ട് ഉള്ളതുകൊണ്ട് 3 നൽകി ബാക്കി √2 എന്ന് എഴുതാം √18 നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് 3 √2 എന്ന് എഴുതാം അതേപോലെ √2 വരെ സിംപ്ലിഫൈ ചെയ്യാൻ പറഞ്ഞാൽ √4 × 3 12 4 × 3 എന്ന് എഴുതാം 4 സ്ക്വയർ റൂട്ട് ഉണ്ട് എത്രയാം 2 ബാക്കിയുള്ള റൂട്ട് എഴുതാം 2 √3 അത്തരത്തിലുള്ള സിംപ്ലിഫിക്കേഷൻ നമുക്ക് ടെൻത്തിലേക്ക് ആവശ്യമുണ്ട് അപ്പൊ ഒരു റാഡിക്കൽ റൂട്ടിലുള്ളതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം അത് പഠിക്കുക ഏറ്റവും മെയിൻ ആയിട്ട് ഈ രണ്ട് കാര്യങ്ങൾ പഠിക്കുക 45 45 90 1 1 √2
Okay, next video ayı verin öyle.